കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണും. പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടത് പ്രശ്നങ്ങളാണ്. ഓക്കെ, ഗവർണർ എന്നുള്ള നിലയിൽ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ്. ചാൻസലർ എന്നുള്ള പദവി നിയമാനുസൃതമായിട്ട് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളൊരു പദവി തന്നെയാണ്. അപ്പോൾ ചാൻസലർ പദവി അദ്ദേഹം ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ നിർവഹിക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടും ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഗവർണർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ദുരൂഹമാണ്. ഇന്നലെ സി എം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് വി സി യെ നിയമിച്ചത് ഗവർണറാണ്, നിയമിച്ച് അത് ഒപ്പിട്ട ശേഷം പിന്നീട് മാറിയത് മറ്റ് സമ്മർദ്ദം മൂലമാണെന്ന് സി എം പറഞ്ഞു. പക്ഷേ അതിന് മറുപടിയായി ഗവർണർ പറഞ്ഞത് താൻ ഒപ്പിട്ടത് സമ്മർദ്ദം കൊണ്ട് മാത്രം ഒപ്പിട്ടതാണെന്ന് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തിന് മുതൽ സമ്മർദ്ദം ഉണ്ടായി, സർക്കാർ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ചാൻസലർ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി സമ്മർദ്ദം കൊണ്ട് ഒപ്പിടേണ്ട ആളല്ലല്ലോ. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള വിവേചന അധികാരമുണ്ടല്ലോ. ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ മേലൊരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി തന്നെ പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു സമ്മർദ്ദത്തിന് താൻ വഴങ്ങിയെന്നൊരു ഗവർണർ പറയുന്നത് തന്നെ ശരിയല്ലല്ലോ. അങ്ങനെ ഗവർണർ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങാൻ പാടില്ലല്ലോ. ചാൻസലർ അദ്ദേഹത്തിനുള്ള വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് തീരുമാനമെടുക്കേണ്ടുന്ന ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് ഗവർണർ. അപ്പോൾ അദ്ദേഹം എന്താണ് അങ്ങനെ പറഞ്ഞെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ കാലട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരാളെ മതി എന്ന് ഗവർണറാണ് ആവശ്യപ്പെട്ടതെന്ന് സി എം പറഞ്ഞത് ഇന്നലെ. പക്ഷെ അദ്ദേഹം പറയുന്നത് താൻ അങ്ങനെ ഒരാളെ മാത്രം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി കള്ളം പറയണം എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അതത് സംബന്ധിച്ച് ഈ നിയമനം സംബന്ധിച്ചുള്ള ശുപാർശ സമർപ്പിക്കുന്നത് ഗവൺമെൻ്റ് അല്ല, അതിനുവേണ്ടി ഒരു സെർച്ച് കമ്മിറ്റിയുണ്ട്. ആ സെർച്ച് കമ്മിറ്റിയിൽ യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയുണ്ട്, ഗവൺമെൻറ് പ്രതിനിധിയുണ്ട്, യു ജി സിയുടെ പ്രതിനിധിയുണ്ട്. അപ്പോൾ അത് ആ സെർച്ച് കമ്മിറ്റിയെ ഗവർണർ തന്നെ അംഗീകരിച്ചൊരു സെർച്ച് കമ്മിറ്റിയാണ്. അതിനൊരു വ്യത്യസ്ത അഭിപ്രായം ഗവർണർ പ്രകടിപ്പിച്ചിട്ടില്ല. ആ സെർച്ച് കമ്മിറ്റിയാണ് ഒരു പേര് കണ്ടെത്തുകയും അല്ല മൂന്ന് പേരാണ് നൽകേണ്ടതെങ്കിൽ മൂന്ന് പേര് നൽകാൻ തയ്യാറാണെന്ന് സെർച്ച് കമ്മിറ്റി നിലപാടെടുത്തു. ആ മൂന്ന് പേര് സംബന്ധിച്ചിട്ടുള്ള നിലപാടും സെർച്ച് കമ്മിറ്റി സ്വീകരിച്ചതായിക്കേണ്ടതിനെയാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കാണണമെന്ന് പറഞ്ഞപ്പോഴും അയക്കേണ്ടതിനെയാണ് സെർച്ച് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഗവർണർക്ക് ഒരു വ്യക്തിയുടെ പേരെ വേണ്ടു എങ്കിൽ ഒരു വ്യക്തിയുടെ പേര് കൊടുക്കാൻ സെർച്ച് കമ്മിറ്റി സന്നദ്ധമാണ്. അങ്ങനെ ഒരു വ്യക്തിയെ മതിയെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സെർച്ച് കമ്മിറ്റിയുടെ ആളുകൾ പറയുന്നത് അവരോട് അങ്ങനെ പറഞ്ഞു എന്നാണ്. അപ്പോൾ സെർച്ച് കമ്മിറ്റിയുടെ ആളുകളോട് ആ ഗവർണറെ കണ്ടപ്പം ഗവർണർ പറഞ്ഞു മൂന്നാളുടെ പേനൽ ആവശ്യമില്ല, നിങ്ങൾ ഒരാളെ തരാൻ തയ്യാറാണെങ്കിൽ ഒരാളെ തന്നോളൂ എന്ന് പറഞ്ഞതായിട്ടാണ് സെർച്ച് കമ്മിറ്റിയുടെ ആളുകൾ പറയുന്നത്. അദ്ദേഹം തന്നെ പറയുന്നത് അങ്ങനെ ഒരാളെ മാത്രമാണ് താൻ പറഞ്ഞതെങ്കിൽ പിന്നെ എന്തിന് ഈ താൻ ഈ പേര് തിരിച്ചയക്കണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതെ, പിന്നീട് അദ്ദേഹത്തിന് വന്നിട്ടുള്ള എന്തോ ഒരു പ്രശ്നമായിരിക്കാം, അത് നമുക്കതിനെ പറ്റി അറിയില്ല. അത് ഗവർണറുടെ നോമിനിയെ സർക്കാർ നിശ്ചയിച്ചോളാം എന്ന് ആർ ബിന്ദു അറിയിച്ചു എന്നാണ് പറയുന്നത്. അത് ഗവർണർ തന്നെ സമ്മതിച്ചിട്ടാണല്ലോ അങ്ങനെ ഒരു വ്യക്തിയെ നിയമിച്ചിട്ടുള്ളത്. സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ എതിർക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സമ്മതിക്കാൻ പാടില്ലല്ലോ. എനിക്ക് ഇന്ന ആളുണ്ട് എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ ഉൾപ്പെടുത്താൻ ശ്രമിക്കല്ലേ വേണ്ട. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നത് ആർക്കും വ്യക്തമല്ല. ദുരൂഹമാണ് ഗവർണർ സ്വീകരിക്കുന്ന നിലപാട്. ഈ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം തൊട്ടു പിന്നാലെ ഗവർണർ വാർത്താസമ്മേളനം നടത്തുന്നു. ഇതിനകത്തുണ്ടെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗവർണർ ഇത്തരം നീക്കം നടത്തുമെന്ന് കരുതുന്നുണ്ടോ? എന്താണെന്നും ഇപ്പോൾ വ്യക്തമല്ല. അത് ഗവർണർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് അനുവദിക്കില്ല എന്ന് പറയുന്ന ഗവർണർ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വിധേയമാകില്ല എന്നാണല്ലോ എല്ലാവരും പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഗവർണറും ഗവൺമെൻറ്റും തമ്മിലുള്ള ഈ പ്രശ്നം അവർ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് വേണ്ടത്. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ചാൻസലർ പദവി ഒഴിയുന്നതായി ഗവർണർ തന്നെ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സർവകലാശാലയുടെ ഭരണം, ആ ഭരണത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുകയല്ലേ, അതെങ്ങനെ ഇനി പരിഹരിക്കാൻ കഴിയും? എന്താണ് ഇതിന് പ്രായോഗികമായിട്ടുള്ളൊരു നിർദ്ദേശം സർക്കാർ മുന്നിലുള്ളത്? ഗവൺമെൻറ് ഇന്നലെ വ്യക്തമാക്കിയല്ലോ ചാൻസലർ പദവി ഗവൺമെൻറ് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, മുഖ്യമന്ത്രി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിയമ ഭേദഗതി വരുത്തിക്കൊണ്ടാണല്ലോ ഏറ്റെടുക്കാൻ പറ്റൂ. വെറുതെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഏറ്റെടുക്കാനും സാധിക്കില്ലല്ലോ. അതിപ്പോൾ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല. ചാൻസലർ പദവിയിൽ ഗവർണർ തന്നെ തുടരണം എന്നുള്ളതാണ് ഗവൺമെൻറ് താല്പര്യം. അതിന് വിരുദ്ധമായ ഒരു സമീപനവും സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഗവർണർക്ക് നൽകേണ്ടുള്ള എല്ലാ അധികാര അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഗവൺമെൻറ് പ്രവർത്തിക്കൂ. ഗവർണറുമായിട്ടൊരു ഏറ്റുമുട്ടൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല. അല്ല, എന്താണെന്ന് ഗവർണർ നിൽക്കുന്ന നിലപാട് എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല.
അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അല്ല, തന്റെ തീരുമാനത്തിന് പിന്നോട്ടില്ല എന്ന് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് പോകുമ്പോഴും? കാരണം അദ്ദേഹം പറയുന്നത് തന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ തനിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാകാതെ താൻ ഇനി പോസ്റ്റിലേക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ചാൻസലർക്കുള്ള എല്ലാ അവകാശങ്ങളും ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കും. അതിന് യാതൊരു വിഘാതവും ഗവൺമെന്റ് ഏർപ്പെടുത്തില്ല. ഇത്രയും കാലം അങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനിയും അങ്ങനെ ചാൻസലറായിട്ട് പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അതിന് യാതൊരുവിധ തടസ്സവും ഉണ്ടാക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല. മറ്റു കാര്യങ്ങൾ ഗവർണറാണ് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കേണ്ടത്. വിവാദത്തിൽ ഗവർണറുടെ നിലപാട് ദുരൂഹം. സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ സർക്കാർ തുടർന്നും ഒരുക്കും. കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഒരിടവേള കൂടി.